നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു പുതു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ക്യാമറയ്ക്ക് മുൻപിൽ വരുന്നത്. പൊതുവെ വിശുദ്ധ ബൈബിളിലെ വചന വ്യാഖ്യാനങ്ങൾക്കും അതിലെ ആശയ സംഗ്രഹങ്ങൾക്കും വേണ്ടിയാണ് ഇങ്ങനെ ക്യാമറയ്ക്ക് മുൻപിൽ വന്നിട്ടുള്ളത്. ഒരു പൊതുവായ വിഷയം, ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ഇതിലുണ്ടാകാൻ സാധ്യതയുള്ള പരിമിതികൾ സദയം ക്ഷമിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ആരാധ്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെയും വിലാപയാത്രയുടെയും ഓർമ്മകളെക്കുറിച്ച് ചെറിയ ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആരാധ്യനായ ഉമ്മൻചാണ്ടി സാറിന്, പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞിന്, കേരളക്കര ഇന്നലെ വിട നൽകി. മുല്ലപ്പൂവിൻ മണമുള്ള, ആമ്പലുപോലെ മനസ്സുള്ള കണ്ണേ കരളെ കുഞ്ഞുഞ്ഞേ, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ഹൃദയസ്പർശിയായ മുദ്രാവാക്യ വിളികൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച ആരാധ്യനായ ആ രാഷ്ട്രീയ നേതാവ് പങ്കുവയ്ക്കുന്ന ചില ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ. ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിലാപയാത്രയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച് ഇന്നലെ ഏതാണ്ട് പാതിരാത്രിയോടുകൂടി പുതുപ്പള്ളിയിൽ അവസാനിച്ചത്. 30 മണിക്കൂറുകളോളം, ഒരുപക്ഷെ അതിലധികം നീളുന്ന ഒരു വിലാപയാത്ര. മലയാളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരൊക്കെയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമ ന്യൂസും News 24 ഇടവേളകളില്ലാതെ ആരാധ്യനായ ഈ മനുഷ്യൻ്റെ അവസാന യാത്രയെ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി തങ്ങളുടെ മാധ്യമധർമ്മം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു. ഒരുപക്ഷെ ഏതോ ചില കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥകൾ കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തെ തച്ചുടച്ചതിനും പിച്ചി ചിന്തിയതിനും മാധ്യമങ്ങൾ പരിഹാരം ചെയ്തതാണോയെന്ന് ഓർത്തുപോയി. കേരള ജനതയുടെ ഒരു തുറന്ന കുമ്പസാരം പോലെ ആ മനുഷ്യൻ്റെ മൃതശരീരത്തിനു ചുറ്റും 10,000 തിങ്ങിക്കൂടിയപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിനുവി ജോണും PG സുരേഷ് കുമാറും ചേർന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലും അഭിലാഷ് മോഹൻ്റെ നേതൃത്വത്തിൽ മാതൃഭൂമി ന്യൂസിലും അയ്യപ്പദാസും ഷാനിയും നിഷയും ചേർന്ന് മനോരമ ന്യൂസിലും ശ്രീകണ്ഠൻ നായർ സാറും വിജയകുമാറും ഗോപികൃഷ്ണനും ഹഷ്മി താജ് ഇബ്രാഹിമിയും ചേർന്ന് 24 ന്യൂസിലും ഈ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഏടുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും പുതുപ്പള്ളിയിലേക്ക് നടന്ന ആ വിലാപയാത്രയുടെ ഇടവഴികളിൽ മറ്റാരെയും പോലെ ഒരുപാട് സന്തോഷത്തോടും നിറകണ്ണുകളോടും ആദരവോടും കൂടി കണ്ട മനോഹരമായ ചില കാഴ്ചയുടെയും ഓർമ്മയുടെയും ഓർമ്മക്കുറിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിനൊരു പുതിയ ദിശാബോധം അത് നൽകുന്നു എന്ന് വിചാരിക്കുന്നു. നിഷാ പുരുഷോത്തമൻ അയ്യപ്പദാസനോട് ചേർന്ന് വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഈ എളിയവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴൊക്കെയും എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഈശോമശിഹ നീതിമാന്മാരോടും നന്മ ചെയ്തവരോടും പറയുന്ന ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നിശ്ചയമായും മിശിഹായുടെ ഹൃദയമടഞ്ഞ സ്വർഗരാജ്യത്തിന് അവകാശിയായ ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം പരിചയപ്പെടുത്തുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞാണ് വിലാപയാത്രയുടെയും മൃതസംസ്കാര ശുശ്രൂഷയുടെയും കമൻ്ററിയുടെ അവസാനത്തോടെടുക്കുമ്പോൾ ഏഷ്യാനെറ്റിലെ PG സുരേഷ് കുമാർ തൻ്റെ കമൻ്ററി അവസാനിപ്പിക്കുന്നത്. നീതിമാന്മാരുടെ മരണം ദൈവസന്നിധിയിൽ വളരെയേറെ വിലയുള്ളതാണ് എന്നുള്ള ബൈബിൾ വചനം 24 അവതാരകരൊക്കെയും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. കുഴിവെട്ടുകാരനെ പോലും കരയിപ്പിക്കുന്ന മരണമെന്ന്
മാർക്ക് ട്വെയിൻ കുറിച്ചു വെച്ചത് 24 ചാനലിൻ്റെ അവതാരകനായ ഹാഷ്മി താജ് ഇബ്രാഹിം ആവർത്തിച്ച് ഉരുവിടുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യൻ്റെ യാത്ര, അവസാന യാത്ര, നൽകിയ ചില ഓർമ്മകളും ഓർമ്മക്കുറിപ്പുകളും വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ തോന്നുന്നു. ഒരുപക്ഷേ ഒരു പുതിയ തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കാനുള്ള രാഷ്ട്രീയ ബോധത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനം ആഗ്രഹിക്കുന്നവർക്കും ആത്മീയ പക്വത ആഗ്രഹിക്കുന്നവർക്കും പൊതുജീവിതം ആഗ്രഹിക്കുന്നവർക്കും ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർക്കും മനുഷ്യരെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരു പാഠശാലയായി ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതം അവശേഷിക്കുന്നുവെന്ന് വിചാരിക്കുന്നതിൽ തെറ്റുണ്ടാവുകയില്ലല്ലോ. ഏറ്റവും സമാരാധ്യനായ പുതുപ്പള്ളി സെൻ്റ് ജോർജ് വലിയ പള്ളിയുടെ വികാരിയച്ഛൻ, പണികഴിപ്പിക്കപ്പെടാത്ത പില്ലറുകൾ മാത്രം ഉയർന്നു നിൽക്കുന്ന സ്വന്തം മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ വീടിൻ്റെ മുറ്റത്തിട്ട പന്തലിൽ നടത്തിയ ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഇങ്ങനെയാണ്. പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മിച്ച മനോഹരമായൊരു വാക്യം: എ സെയിൻറ്റ് എമംഗ് ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് എ പൊളിറ്റീഷ്യൻ എമംഗ് ദ സെയിൻസ്. അത്രയും വിശുദ്ധമായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി സാറെന്ന് വികാരിയച്ഛൻ അനുസ്മരിച്ചിരുന്നു. ആധ്യാത്മികതയും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുജീവിതവും പരസ്പര പൂരകങ്ങളാണ് എന്ന് ഈ കാലത്തോട് പറഞ്ഞ ഈ മനുഷ്യൻ്റെ ജീവിതം വളരെയധികം ഈ നാടിന് അനുഗ്രഹമാണ് എന്ന് അന്നിനായ വികാരിയച്ഛൻ ഓർമ്മിച്ചത് വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഉമ്മൻചാണ്ടി സാർ ഈസ് ആൻ എംബോഡിമെൻ്റ് ഓഫ് ഓറിയൻ്റൽ സ്പിരിച്വാലിറ്റി എന്നാണ്. പൗരസ്ത്യ ആധ്യാത്മികതയുടെ തനിമ, പൈതൃകം ഹൃദയത്തിൽ പേറിയ അതിൻ്റെ മൂർത്തിഭാവമായ ശാന്തത നിറഞ്ഞ സൗമ്യതയോടെ പെരുമാറുന്ന പക്വമായ നിരീക്ഷണങ്ങളുള്ള അപരനോട് ക്ഷമിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ള നീതിമാനായിരുന്ന ക്രിസ്തീയതയുടെ മുഴുവൻ സന്ദേശങ്ങളും ജീവിതത്തിലേക്ക് ഒപ്പിയെടുത്ത നീതിബോധമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അതുകൊണ്ട് തന്നെ വൈദികരോടും വൈദിക ശ്രേഷ്ഠരോടും ചേർന്ന് ഒരു പ്രത്യേക കബറിടം, ഒരു ഭാവിയിൽ ഒരു സ്മാരകം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ പുതുപ്പള്ളി വലിയ പള്ളിയുടെ മുറ്റത്തൊരുക്കിയ വികാരിയച്ഛനും കൂട്ടരും തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച വിലാപയാത്ര പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയിൽ അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ കളക്ടറേറ്റ് പടിയിൽ ലൂർദ്പള്ളിയുടെ വാതിൽക്കലെത്തിയപ്പോൾ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഗാന്ധിയുടെ ആത്മീയതയും നെഹ്റുവിൻ്റെ കുലീനത്വവും പട്ടേലിൻ്റെ നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവ് തിരിച്ചറിഞ്ഞ ഒരു മഹാത്മാവായിരുന്നു ഉമ്മൻചാണ്ടി സാറെന്നാണ്. എത്രയോ ശരിയാണത്. ആത്മീയതയും നിശ്ചയദാർഢ്യവും കുലീനത്വവും കൊണ്ട് ഈ മനുഷ്യൻ രാഷ്ട്രീയ ബോധത്തിൽ വ്യാപരിക്കുന്നവരെ മാത്രമല്ല, ആത്മീയ തലങ്ങളിൽ വ്യാപരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെ കൂടി വെല്ലുവിളിക്കുന്നു. ശിറമലബാർ സഭയുടെ അധ്യക്ഷനായ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് അദ്ദേഹത്തെ ഓർമ്മിച്ചത്, പ്രതിസന്ധികളിലും ദൈവത്തെ ആശ്രയിച്ച് സുവിശേഷ മൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിന് നിറം കൊടുത്തവൻ എന്നാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബെസോലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാവ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചത്, അനുദിനം വേദപുസ്തകം വായിച്ചിരുന്ന, വിശുദ്ധ കുർബാന അനുഭവിച്ചിരുന്ന, വിശുദ്ധ കുമ്പസാരം നടത്തിയിരുന്ന ഒരു ഉത്തമ വിശ്വാസി എന്ന നിലയിലായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയിൽ കണ്ട ചില കാഴ്ചകളും ഓർമ്മകളും മനസ്സിനെ വല്ലാതെ ഉജ്ജ്വലിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നു. മലയാളി ഇത്രയും നന്മയുള്ള മനസ്സിൻ്റെ ഉടമയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വാർത്താ ചാനലിൻ്റെ മുമ്പിൽ മടുപ്പില്ലാതെ ഇടവേളകളില്ലാതെ ഇരുന്ന് പരതിയ ദിവസങ്ങളായിരുന്നു. ന്യൂസ് 24 മറ്റോ യൂട്യൂബിലെ അറ്റ് എ ടൈം വാച്ചിങ് ഏതാണ്ട് 100,000 മുകളിലായിരുന്നു. ഈ മനുഷ്യന് കാലം നൽകിയ ഏറ്റവും വലിയ ആദരവായിരുന്നു അത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ യാത്രക്കിടയിൽ കണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം
അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഈ ദിവസങ്ങളിൽ ഓർമ്മിച്ചെടുത്ത ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഒന്നുകൂടി അയവിറക്കുവാൻ ആഗ്രഹിക്കുന്നു. വിലാപയാത്ര അടൂരെത്തിയപ്പോൾ ആയിരുന്നു ഒരു കുഞ്ഞുമകൾ അവരുടെ അമ്മയോട് ചേർന്ന് ഒരു എ4 സൈസ് പേപ്പറിൽ ഐ ലവ് യു ചാണ്ടി അപ്പച്ച എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു കുറിപ്പെഴുതി നിന്നിരുന്നു. കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൽ പോലും ഒരു വല്യപ്പച്ചൻ്റെ സ്ഥാനത്തോടെ ഏറ്റവും സ്നേഹാർദ്രമായ ഓർമ്മകളെ തീർക്കുവാൻ ഈ രാഷ്ട്രീയ നേതാവിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുടെ വിശാലതയെക്കുറിച്ച് ഓർത്ത് നമ്മൾ അത്ഭുത പരതന്ത്രരാകുവാൻ കാരണമാകുന്നു. ചങ്ങനാശ്ശേരി പെരുന്നയിലെത്തിയപ്പോഴാണ് ഏതാണ്ട് 1.5 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന KSRTC ബസ്സിൻ്റെ പിന്നിലൂടെ ഒരു തൻ്റെ പ്രിയപ്പെട്ട മകനെയും പിടിച്ചുകൊണ്ടൊരപ്പൻ ഏതാണ്ട് 1.5 മിനിറ്റോളം ഓടി. അവസാനം ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടിയുമ്മൻ ഇടപെട്ട് ഇദ്ദേഹത്തെയും മകനെയും ബസ്സിലേക്ക് കയറ്റി ഈ വന്യദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആഗ്രഹിച്ച ഒരു മനുഷ്യൻ്റെ ഓട്ടവും നമ്മുടെ മനസ്സിലുണ്ട്. ഈ മനുഷ്യൻ ഒക്കെയും ഈ ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ ഓടുമ്പോൾ ഇത്രയും നാളും ജനങ്ങൾക്ക് വേണ്ടി ഓടിയ ഒരു മനുഷ്യൻ്റെ പിന്നാലെ ഓടുന്ന ജനങ്ങളെ കണ്ട് നമ്മൾ അത്ഭുത പരതന്ത്രരാകുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭൂതകാലത്തിൽ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളായി ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുള്ള 1-2 ചിത്രങ്ങൾ കൂടി മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അതിലൊന്ന് പുതുപ്പള്ളിപ്പള്ളിയുടെ വാതിലിൽ ഇരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. നഗ്നപാദനായി പുണ്യാളൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാറിനെക്കുറിച്ചുള്ള ചിത്രവും പലയാവർത്തി കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏത് പുതിയ സംരംഭങ്ങൾ ജനസേവനത്തിൻ്റെ നന്മകൾ കുറിക്കുന്ന ഏത് പുതുമയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചാലും പുതുപ്പള്ളിപ്പള്ളിയുടെ മധുബഹയ്ക്ക് മുമ്പിലും വിശുദ്ധ ഗീവർഗീ സഹദായയുടെ മുമ്പിലും വണങ്ങാതെ അദ്ദേഹം അത് ആരംഭിക്കാറില്ലായിരുന്നു എന്നുള്ളത് എത്രയോ നല്ല ഓർമ്മയാണ്. മുണ്ട് ഉയർത്തിയെടുത്ത് സാധാരണക്കാരനെ പോലെ ഒരു പ്ലേറ്റിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിത്രവും എത്രയോ മനോഹരമാണ്. ട്രെയിനിൽ ഉറങ്ങുന്ന ചിത്രവും ട്രെയിനിൽ ഇരുന്നു കൊണ്ട് തന്നെ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ അപേക്ഷകളുടെയും നീണ്ട നിരകളുള്ള ഫയലുകളിൽ ഒപ്പിടുന്ന ചിത്രവുമൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് ജനങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉപമകളായി നിലകൊള്ളുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ചിത്രം. ഒരു കൈയിൽ ഒരു പേനയും ഫോണും, മറുകയിൽ ഫയലുകളും, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരിത്തിരി വെള്ളവും, ഒരു പേനയും ഒരു ഫോണും, മനുഷ്യൻ്റെ നിവേദനങ്ങൾ എഴുതിയ നിറയെ ഫയലുകളും, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളവുമായി ഓടി നടന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യം. ഇത്രയും അംഗീകാരവും ആദരവും ഈ മനുഷ്യൻ പിടിച്ചുപറ്റാനുള്ള ഏറ്റവും ശക്തമായ കാരണം രാഷ്ട്രീയ പക്വതയായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രീയ പക്വത എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരെയും അപഹസിക്കുന്നവരെയും കൂടി പുഞ്ചിരി കൊണ്ട് നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവ്, ആത്മീയതയുടെ തലങ്ങളിൽ വ്യാപരിക്കുന്നവർക്ക് പോലും ഇങ്ങനെയൊരു പക്വത നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് എനിക്ക് തോന്നുന്ന ഈ മനുഷ്യനൊരു തിരുത്തൽ ശക്തിയാണ്, ഒരു വെല്ലുവിളിയാണ്. പക്വമായി പരിഹാസങ്ങളെയും അപവാദങ്ങളെയും കൂടി നേരിടാൻ ഈ മനുഷ്യൻ ശ്രദ്ധിച്ചിരുന്നു. ഏറ്റവും അവസാന കാലത്ത് നടക്കാനൊക്കെയുള്ള ഇത്തിരി പ്രയാസം നിറഞ്ഞ ഒരു കാലത്ത് മറ്റാരുടെ സഹായത്താൽ നടന്നു പോകുമ്പോൾ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ വന്ന് ചോദിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട്. അദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ്, അദ്ദേഹം മാത്രം പറഞ്ഞതല്ല മറ്റു പലരും പറഞ്ഞത് തെറ്റാണ് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകൻ ഉമ്മൻചാണ്ടി സാറിനോട് തിരികെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇവരോടൊക്കെ അങ്ങയുടെ മനസ്സിലുള്ളത് എന്താണ്? വളരെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ഉമ്മൻചാണ്ടി സാറിന് ഈ മഹനീയ വ്യക്തിത്വം കൊടുക്കുന്ന മറുപടിയുണ്ടല്ലോ. ഞാൻ പ്രതികാരം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ല. ഇത്രയും മാത്രം പറഞ്ഞ് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾക്കിടയിലൂടെ ഏതോ ചില കാര്യങ്ങൾ ഓർത്ത് ഇത്തിരി ദുഃഖഭാരത്തോടുകൂടി ആ മനുഷ്യൻ അവിടുന്ന് തിരികെ നടക്കുകയാണ്. ഇത്രയും മനുഷ്യൻ്റെ ഹൃദയമറിഞ്ഞ രാഷ്ട്രീയ പക്വതയുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഇനി മറ്റൊരു തലമുറയ്ക്ക് കാണാനാകുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ക്ഷമയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്വഭാവഗുണം. കല്ലെറിഞ്ഞ് നെറ്റിപൊട്ടിച്ചവനോടും കസേരയിൽ കയറിയിരുന്നവനോടും നിയമസഭയിൽ
പൊതുവായി സ്വന്തം മകളെ അധിക്ഷേപിച്ചവരോടുമൊക്കെ ക്ഷമിക്കാനോ അവരോട് സാരമില്ല എന്ന് പറയുവാനുമുള്ള വിശാലമായൊരു മനസ്സ് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ അധികാരി എന്ന നിലയിൽ, എല്ലാത്തരത്തിലുമുള്ള അധികാരം കയ്യിലുണ്ടായിരുന്നവനെന്നുള്ള നിലയിൽ അവരോടൊക്കെ പ്രതികാരം ചെയ്യാമായിരുന്നു. പക്ഷേ ക്രിസ്തീയമായ വിശ്വാസത്തിൻ്റെ വഴികളിൽ വളർന്ന ഒരുവന് എടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല നിലപാട് ക്ഷമയുടേതാണ് എന്ന് ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാമതായി, ആ മനുഷ്യൻ ദൈവവിശ്വാസവും ദൈവഭയവും ഉള്ളവനായിരുന്നു. കൈരളി ചാനലിനോ മറ്റോ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. ദൈവവിശ്വാസിയാണ് എന്ന് മാത്രമല്ല, ഞാൻ ദൈവഭയമുള്ളവനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവഭയം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്തുന്നവൻ്റെ മനോവികാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് ദൈവഭയം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയബോധം വയ്ക്കുന്ന ഈ മനുഷ്യൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല, ആത്മീയ വഴികളിൽ യാത്ര ചെയ്യുന്നവർക്കും മാതൃകയും വെല്ലുവിളിയുമാണ്. സങ്കടപ്പെടുത്തുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സായിരുന്നു ഈ മനുഷ്യൻ്റെ മനോഹരമായ മറ്റൊരു സവിശേഷത. സങ്കടപ്പെടുത്തുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ്. അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വായിക്കാൻ തെല്ലും നേരം കിട്ടാറില്ല, ഒട്ടുമേ നേരം കിട്ടാറില്ല. കാരണം മനുഷ്യൻ്റെ നിവേദനങ്ങൾ വായിച്ചിട്ട് വേണ്ടേ മറ്റെന്തെങ്കിലും വായിക്കാൻ. മനുഷ്യൻ്റെ നിവേദനങ്ങളും എഴുതി തീർത്ത സങ്കടങ്ങളും എഴുതി പൂരിപ്പിച്ച വേദനകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വായനാ ലോകവും സാഹിത്യ ലോകവും. ഓടിയെത്തിയ ഭിന്നശേഷിക്കാരും ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദീർഘമായ ദൂരം യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ വീട്ടിലേക്കെത്തിയ സഹായം സ്വീകരിച്ചിട്ടുള്ളവരും, മകളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ വേണ്ടി അദ്ദേഹം സഹായം ചെയ്തു എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടവരുമൊക്കെ അദ്ദേഹം ചേർത്ത് പിടിച്ച മനുഷ്യരുടെ ഏതാനും ചില അടയാളങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് ഇടം നൽകുന്നവനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. തനിയെ യാത്ര ചെയ്യാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും ഇടം കിട്ടുമോ എന്ന് സംശയം തോന്നത്തക്ക വിധം യാത്ര ചെയ്തവർ. നമ്മുടെ പരിസരങ്ങളിൽ ഇൻഡിവിജ്വലിസം, തനിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രബലപ്പെടുന്നൊരു കാലത്ത് ഈ മനുഷ്യൻ ഇങ്ങനെയും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും എനിക്ക് തോന്നുന്നു അവസാന നന്ദി പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയുമ്മൻ ഏറ്റുപറഞ്ഞത് ഈശോയിലുള്ള ഒരു വിശ്വാസമായിരുന്നു. യേശുക്രിസ്തുവിനുള്ളവരായ ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും യേശുക്രിസ്തുവിനുള്ളവരാണ് എന്ന് പഠിച്ച ഞങ്ങൾ ആ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുവെന്നൊക്കെ പറഞ്ഞ് ഒരു മകൻ അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്ത് തൻ്റെ നന്ദി പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ചാണ്ടിയുമൻ എന്ന മകനെ കൊണ്ട് ഒരു ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയിപ്പിക്കുവാൻ പരിശീലനം കൊടുത്ത ഒരു പിതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി സാറെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇത് മുഴുവൻ സുവിശേഷത്തിൻ്റെ ആത്മീയതയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. ക്രിസ്തീയ ആത്മീയതയുടെ സംഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിൽക്കേണ്ടത് മുഴുവൻ. ആത്മീയതയുടെ മുഴുവൻ ലക്ഷ്യവും നീതിബോധം നിറഞ്ഞ ഒരു മനസ്സ് രൂപപ്പെടുത്തുക എന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തിപരമായ ചില പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഭാഗമായി ഈ ദിവസങ്ങളിൽ ബൈബിളിൽ നിന്നും ഏറ്റവും കൂടുതൽ വായിച്ചതും കണ്ടെത്താൻ ശ്രമിച്ചതും പഠനം നടത്തിയതുമായ രണ്ട് ബൈബിൾ ഭാഗങ്ങൾ, ഒന്ന് മത്തായിയുടെ സുവിശേഷം 25:35-41 വാക്യങ്ങളും, ആമോസിൻ്റെ പുസ്തകം 5:21-24 വാക്യങ്ങളുമാണ്. മത്തായിയുടെ സുവിശേഷം 25 അന്ത്യവിധിയെക്കുറിച്ചുള്ള ഉപമ ഈശോ പറയുന്നത്. ഈ എളിയവരിൽ ഇത് ചെയ്തപ്പോഴൊക്കെയും എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഒരു സമവാക്യം ഈശോ രൂപപ്പെടുത്തുന്ന ഭാഗത്തെക്കുറിച്ച് ഒരുപാട് വായിക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ആത്മീയതയുടെ മുഴുവൻ ലക്ഷ്യവും ഈശോയുടെ നാമത്തിൽ ജീവിച്ച് സ്വർഗരാജ്യം കരഗതമാക്കാനുള്ള വഴികളിലെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമവാക്യത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ധന്യജീവിതത്തെ ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹം നീതിമാനായിരുന്നു, നീതിബോധം നിറഞ്ഞവനായിരുന്നു, കർത്താവ് എണ്ണുന്ന നീതിമാന്മാരുടെ കൂട്ടത്തിലാണ് എന്ന് സുവിശേഷത്തിൻ്റെ ആത്മീയതയിൽ ഏറ്റുപറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം സങ്കടങ്ങളറിഞ്ഞ എളിയവർക്ക് നന്മ ചെയ്ത്
ഈശോമിശിഹയുടെ ഹൃദയത്തോട് ചേർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ആമോസിന്റെ പുസ്തകം 25:21-24 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ഉത്സവങ്ങളോടും ഇസ്രായേലിൻ്റെ ആഘോഷങ്ങളോടും അകലം ആണ് എന്ന് പറഞ്ഞ് ദൈവമായ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നീതി ജലധാര പോലെ പ്രവഹിക്കട്ടെ, സത്യം പറ്റാത്ത ഉറവ പോലെയും. എല്ലാ ആരാധനയുടെയും എല്ലാ ആത്മീയതയുടെയും ലക്ഷ്യം നീതിയും സത്യവും ജീവിതത്തിൽ ജലധാര പോലെ പ്രവഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി ആരാധിച്ച് മനുഷ്യർക്ക് നന്മ ചെയ്ത ഈ രാഷ്ട്രീയ വ്യക്തിത്വം തീർച്ചയായും ആത്മീയ വഴികളിൽ പോലും ഇനിയൊരു പാഠപുസ്തകമോ പാഠശാലയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയെപ്പോലുള്ളൊരു നടൻ ഇനി ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഡോക്ടറേറ്റ് ഈ മനുഷ്യന് കൊടുക്കണമെങ്കിൽ അത് മനുഷ്യസ്നേഹത്തിനുള്ള ഡോക്ടറേറ്റ് ആയിരിക്കണം ഉമ്മൻചാണ്ടി സാറിന് നൽകേണ്ടത് എന്നൊക്കെ ഏറ്റു പറഞ്ഞത്. അത്രയും നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട, അത്രയും നന്മയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ ഈ മനുഷ്യൻ്റെ ജീവിതം വരും തലമുറയ്ക്ക് വലിയ പാഠപുസ്തകമായിരിക്കും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് ജീവിതത്തിൽ ഒരു പുസ്തകവും വായിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമായി, ഒരു പാഠശാലയായി, ഇനിയും തലമുറകൾക്കുള്ള ഉണർത്തുപാട്ടായി അവശേഷിക്കും എന്നത് തീർച്ച. പ്രിയം നിറഞ്ഞ ഉമ്മൻചാണ്ടി സാർ, അങ്ങ് നിശ്ചയമായും കപട്യങ്ങളില്ലാത്ത രാഷ്ട്രീയ നേതാവും, ഈശോയുടെ സുവിശേഷ സന്ദേശം ജീവിതത്തിൽ പകർത്തിയ നീതിബോധം നിറഞ്ഞ ക്രിസ്ത്യാനിയും തികഞ്ഞ മനുഷ്യസ്നേഹിയുമായിരുന്നു. വായിച്ച ഒരുപാട് പുസ്തകങ്ങളെക്കാൾ, പങ്കെടുത്ത ഒരുപാട് ക്ലാസുകളേക്കാൾ ജീവിത പാഠങ്ങൾ അങ്ങയുടെ ലളിത സുന്ദര ജീവിതം നൽകുന്നു. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സേവനം ചെയ്യുവാനുള്ള ഊർജം അങ്ങ് നേടിയത് പുതുപ്പള്ളി സെൻറ് ജോർജ് വലിയ പള്ളിയിൽ നിന്നായിരുന്നു എന്നോർക്കുമ്പോൾ തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്ന അങ്ങയെ ഓർത്ത് സന്തോഷിക്കുന്നു. നന്ദി പ്രിയ ഉമ്മൻചാണ്ടി സാർ, അങ്ങേക്ക് സ്നേഹപ്രണാമം.